ഇതിനെങ്ങനെ വില വരുന്നത്? 2000 രൂപ വെറും 2000 rupees, ഓൺലി 2000 rupees. ഓക്കെ, 2000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ നെട്ടിപ്പോണ്ട, 1 kilo ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് 1 kilo നമുക്ക് 50 square feet മുതൽ 60 square feet വരെ ഏരിയ കവർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. വീടുകളുടെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുന്ന സംഭവം. നമ്മളത് വീടുകൾ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഇന്റീരിയർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ വാളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളത് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പെയിന്റുകൾ ഉപയോഗിക്കാറുണ്ട്, ടെക്സ്റ്റ് ഡിസൈനുകൾ ഉപയോഗിക്കാറുണ്ട്, എസ്പെഷ്യലി വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കേഴ്സിൻ്റെ സഹായം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്നതും ഈ ഒരു കാരണം ഒഴിവാക്കി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. തീർച്ചയായും അത്തരത്തിൽ ഒരു വർക്കറുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ വാള് ഗംഭീരമായിട്ട് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു വാൾപേപ്പറിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് സാധാരണ വാൾപേപ്പറല്ല, ലിക്വിഡ് വാൾപേപ്പറാണ്. ഇത് ഹൈടെക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലിക്വിഡ് വാൾപേപ്പർ ആയിട്ടുള്ള, അതായത് ഹൈടെക്കിൻ്റെ ഈ ലിക്വിഡ് വാൾപേപ്പറിൻ്റെ ക്വാളിറ്റി, വില നിലവാരം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതുപോലെ വർക്കേഴ്സിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഏത് രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, സർവീസ് കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഈ ലിക്വിഡ് വാൾപേപ്പർ അഥവാ സിൽക്കി ലിക്വിഡ് വാൾപേപ്പർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പേ മാർക്കറ്റിൽ വന്ന സംഭവമാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് നിരവധി ചെയ്ത് സക്സസ് ആയ ഒരു പ്രോഡക്റ്റാണ്. അതിനുശേഷം ഇന്ത്യയിലേക്ക് വരികയും ഇപ്പം കേരളത്തിൽ ഒട്ടാകെ തരംഗമായി മാറിയിരിക്കുകയാണ് ഈ ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നു തുടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വരുന്നത് ഈ ഹൈടെക് ലിക്വിഡ് വാൾപേപ്പറിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഓവേസ് ബൈ ആണ്. തീർച്ചയായും നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞുതരും ചോദിക്കുന്നു. പിന്നെ നമുക്കറിയാലോ, എവിടെ ചെന്ന് കഴിഞ്ഞാലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത്. ഇതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് കണ്ടെത്തണം. ഇനി സക്സസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മൈ ഫിറോസ് മുഹമ്മദ്, വെൽക്കം ടു MRF ഇന്റീരിയർ വേൾഡ്. അപ്പോൾ ഗൈസ്, തീർച്ചയായും നമ്മൾ ഹൈടെക് ലിക്വിഡ് വാൾപേപ്പറിൻ്റെ മിക്സിങ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഉബൈസ് ഭായ്. അപ്പം ചെറിയ പയ്യനാണ്, പക്ഷേ ഭാവിയിൽ, ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ, ഭാവിയിൽ ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തിത്വമാണ്. ഭാവിയിൽ ഇതുപോലുള്ള വ്യത്യസ്തമാർന്ന പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിലേക്ക് പ്രതീക്ഷിക്കാവുന്ന നിലയിൽ കൊണ്ടുവരും എന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ഐഡിയോളജിക്കലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഉബൈസ് ഭായ്. തീർച്ചയായും ഉബൈസ് ഭായ്, നിങ്ങളെ പരിചയപ്പെടാനും ഈ ഒരു ഹൈടെക്കിനെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഒരുപാട് ലിക്വിഡ് വാൾപേപ്പേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്, അതിൽ നിന്നും എന്ത് പ്രത്യേകതയാണ് ഹൈടെക്കിനുള്ളത്? ഇതിന് സർവീസ് വാറന്റി ഉണ്ട്, 5 വർഷം. 5 വർഷം? 5 വർഷം. പിന്നെ ഇതിന് 1/2 kg 1 kg ആയിട്ട് വരുന്നുണ്ട്. 1/2 kg എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ചെറിയ വർക്ക് വരെ വർക്കേഴ്സിന് എടുക്കാൻ പറ്റും എന്നുള്ള നിർബന്ധമൊന്നുമില്ല. 1 kg മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതെ, ഹൈടെക് 1/2 kg വരുന്നുണ്ട്, 1 kg വരുന്നുണ്ട്. അതൊരു ഒന്നാമത്തെ പ്രത്യേകതയാണ്. പിന്നെ 5 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. 5 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ലിക്വിഡ് വാൾപേപ്പേഴ്സ്, അതുപോലെ തന്നെ സാധാരണ ടെക്സ്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ വാൾപേപ്പർ, സാധാരണ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കമ്പനിയും ഇതുപോലെ വാറണ്ടി പീരീഡ് പറയുന്നത് കേട്ടില്ല. കാരണം നമുക്കെല്ലാവരും ചൈന പ്രോഡക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ. ശരിക്കും ഇത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 5 വർഷം വാറണ്ടി കൊടുക്കാൻ പാകത്തിന് എന്തെങ്കിലും കെമിക്കൽ ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ടോ? എക്കോ ഫ്രണ്ട്ലി ആണ്. ഓക്കെ ഓക്കെ. പിന്നെ വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനാണെങ്കിലും, അത് പെയിന്റർമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല എക്സ്പീരിയൻസ് വേണ്ട, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു വർക്കർ സഹായം നമുക്ക് ആവശ്യമില്ല, ലേബർ സഹായം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മളിപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഹൈടെക് അല്ലെങ്കിൽ ഈ ഒരു വാൾപേപ്പർ ലേ ചെയ്യാനുള്ള, ഈ വാൾപേപ്പർ അപ്ലൈ ചെയ്യാനുള്ള മിക്സിംഗിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, നമ്മൾ എന്താ പറയാ, ഇതിന്റെ വാൾപേപ്പർ എടുത്തു, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാണ് അല്ലേ? ഓക്കെ, കട്ട് ചെയ്തു. ഇതിപ്പോ 1 kg പാക്കറ്റ് അല്ലേ? ഓക്കെ, കട്ട് ചെയ്തു.
ഇതാണ് സംഗതി. യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഹാഫ് കെ ജി വേണ്ടു ആ ഈ ഒരു ചുമരല്ലേ നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഹാഫ് കെ ജി തന്നെ വേണ്ട ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട്. ആ പക്ഷെ നമ്മൾ ഹാഫ് കെ ജിന്റെ ഒരു കെ ജിന്റെ കട്ട് ചെയ്തു അല്ലെ, അത് കട്ട് ചെയ്ത് ഇപ്പോ ഒരു കിലോ നമുക്കിപ്പോ ഹാഫ് കെ ജി വേണ്ടുള്ളൂ. കസ്റ്റമർ ഒരു കിലോ വാങ്ങിച്ചു, ഹാഫ് കെ ജി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എടുത്തു വെച്ചാൽ മോശമായി പോ, ഒരു മോശമാവില്ല, ഒരു വർഷങ്ങളോളം നിൽക്കും. മിക്സാക്കിയാലും ഒരു മോശമാവില്ല, ഒരു ആറ് മാസം ഇപ്പൊ വെള്ളത്തിൽ മിക്സാക്കിയതിനു ശേഷം ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ഉള്ളിൽ ഇത് ചെയ്താൽ മതി, ചെയ്താൽ മതി, നമുക്ക് കെട്ടി വെച്ചാൽ മതി, കട്ട പിടിക്കൂല, ഒന്നും പിടിക്കും. ഓക്കെ ഓക്കെ. സാധാരണ നമ്മള് ഗം ഉണ്ടല്ലോ, നമ്മള് സിലിക്കോൺ പോലത്തെ മറ്റുള്ള ഗമ്മുകളൊക്കെ ടോപ്പ് തുറന്നാൽ തന്നെ അത് ഉപയോഗിച്ച് നമുക്ക് എന്താക്കാൻ പറ്റില്ല, അവിടെ സ്റ്റെക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഗം അതിന്റെ ആവശ്യമില്ല, ഇത് മറ്റേത് നമ്മൾ കട്ട പിടിക്കും, ഇത് കട്ട പിടിക്കൂല. ഞാൻ നോർമലി പറയാം, ഇപ്പൊ ഫുള്ള് മിക്സ് ആക്കിയതിനു ശേഷം കുറെ ഭാഗം ചെയ്ത് പിന്നീട് ഒരു മാസം കഴിഞ്ഞ് ബാക്കിയുള്ള മൂവ്മെന്റ് നമുക്ക് ചെയ്യാം, ചെയ്യാൻ പറ്റും. ഒരു മാസം വരെ ആറ് മാസം നിൽക്കും, കട്ട പിടിക്കാതെ നിൽക്കും. അപ്പൊ നല്ലൊരു അഡ്വാൻറ്റേജ് ആട്ടോ അത്. ഓക്കെ, നമ്മളിത് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നില്ല, ആക്കിയാൽ മതി. ഓക്കെ, ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് അല്ലേ? പ്രോഡക്റ്റ് ഇതിപ്പോ ഇതിന്റെ അകത്ത് എന്തൊക്കെ മിക്സ് ആണുള്ളത്? ക്ലോത്ത്, ക്ലോത്തും ചെറിയൊരു ഗ്ലേസിംഗും കാര്യമാണ്. ഒളി പോലത്തെ സാധനം കാണുന്നുണ്ടല്ലോ, അത് അത് ഗ്ലേസിംഗിന് വേണ്ടിട്ടാണ്. ക്ലോത്തുകൾ ഉണ്ട്, പിന്നെ കോട്ടൺ ഉണ്ട്, കോട്ടൺസ് ഉണ്ട്, പിന്നെ ഫൈബർ നാരുകൾ ഉപയോഗിക്കുന്നുണ്ട്, ചെറിയ ഫൈബർ ആഡ് യൂസ് ചെയ്യുന്നു, ചെറിയ ഫൈബർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, നമ്മളിപ്പം ഇതിന്റെ അകത്ത് എടുത്തിരിക്കുന്നത് ആ ഇതാണ് സാധനം അല്ലേ, ആ ഇതാണ് സാധനം. ഓക്കെ, ചെറിയ ഫൈബർ നാരുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിന്റെ അകത്ത് ഫൈബർ നാരുകളുണ്ട്, അതുപോലെ തന്നെ കോട്ടൺ ഉണ്ട്, തെർമോകോൾ ഉണ്ടോ? തെർമോകോൾ ഇല്ല, ഇത് കോട്ടൺ ആയിരിക്കുമല്ലോ, വൈറ്റ് കാണുന്ന. ഓക്കെ, ഇതിപ്പോ നമ്മള് ഒരു കിലോ പാക്കറ്റ് എത്ര എടുത്തിരിക്കുന്നു? ഇപ്പൊ അര കിലോ ഹാഫ് കെ ജി എടുത്തിട്ടില്ല, ഹാഫ് കെ ജി ആവശ്യമില്ല. ഓക്കെ, ഹാഫ് കെ ജിയിൽ കുറവേ നമുക്ക് ഇവിടെ വേണ്ടു. ഓക്കെ, ഹാഫ് ബക്കറ്റിൽ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മള് ഇതിപ്പോ മിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, കൈകൊണ്ട് ഒന്ന് മിക്സിംഗ് ആ കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കണം അല്ലേ. ഓക്കെ ഓക്കെ, അത് ഇതായത് കട്ട പിടിച്ചിരിക്കുന്നത് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. പാക്കിംഗ് വെച്ചാൽ നമ്മൾ ഇതാക്കി ഫോസിംഗ് ചെയ്തിട്ട് പാക്കിംഗ് ചെയ്യുന്നതാണ്. ആ ആ ഓക്കെ, കംപ്രസ് ചെയ്ത് പാക്ക് ചെയ്യുന്നതുകൊണ്ട് കട്ട പിടിച്ച് നിൽക്കാൻ സാധ്യത ഉണ്ട് അല്ലെ, അതൊന്ന് ലൂസ് ആയി കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഒരു കിലോന് 6 ലിറ്റർ ആണ് വെള്ളം യൂസ് ചെയ്യുന്നത്. 6 ലിറ്റർ വെള്ളം ഒരു കിലോന്, അതായത് ഒരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ 1 കിലോ ആണ് കിട്ടുക. അപ്പൊ 6 ലിറ്റർ വെള്ളം ഉപയോഗിക്കാം, അതുകൊണ്ട് 3 ലിറ്റർ വെള്ളം മതി. 3 ലിറ്റർ വെള്ളം മതി. ഓക്കെ, അതുപോലത്തെ ബക്കറ്റിലാണ് എടുക്കേണ്ടത് അല്ലേ. നമുക്ക് ബക്കറ്റും ഇതുപോലെ ഏതിലും ഉപയോഗിക്കാമല്ലോ, വൈറ്റ് ബക്കറ്റ് തന്നെ വേണമെന്നില്ലല്ലോ. ഏത് ഉപയോഗിക്കാം? ഓക്കെ ഓക്കെ, അത് പരസ്യത്തിനാട്ടോ, ഹൈടെക് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വളർന്നു വരുന്ന ബിസിനസ് ആള് പോലും. ഓക്കെ, അപ്പൊ നമ്മള് മിക്സിംഗ് ആയി, ഇനി വെള്ളം ഒഴിക്കണം. അരക്കിലോ ഇട്ടത് കൊണ്ട് തന്നെ നമ്മള് 3 ലിറ്റർ വെള്ളം ഉപയോഗിക്കാം, ഒഴിക്കുന്നത് അല്ലേ. ഓക്കെ, വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലേ. ഓക്കെ, ഇത് നമുക്ക് ഗ്ലൗസ് കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കൈക്ക് മറ്റുള്ള അതായത് എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, കെമിക്കല് കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല, 100%. അപ്പൊ സ്വന്തം വീട്ടിൽ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നാട്ടുകാരുടെ തല്ലുകൊള്ളുന്ന ഒഴിവാക്കാം, തമാശ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സ്വന്തം വീട്ടിലാണ് ചെയ്യുന്നത്. പുള്ളിക്കാരന് ഇപ്പൊ നല്ല രീതിയിൽ കുഴച്ചെടുക്കാണ്, കൈ ഉപയോഗിച്ചാണ് കുഴക്കുന്നത്. അത് നമുക്ക് പറയാം, കാരണം സാധാരണ നമ്മള് കെമിക്കല് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൈ പൊള്ളുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് ഗ്ലൗസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എല്ലാ ഭാഗങ്ങളും കിട്ടാൻ വേണ്ടി മാക്സിമം മിക്സ് ആയി കൊടുക്കുക, അതായത് കുഴമ്പ് രൂപത്തിലാക്കുക അല്ലേ. ഓക്കെ, ലിക്വിഡ് മതിയുണ്ടോ? അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് ലിക്വിഡ് വരുന്നുണ്ടല്ലോ, ലിക്വിഡ് വരുന്നുണ്ട്, അതായത് ഇത് ഇൻസ്റ്റന്റ് ആണ്. ഇതിന്റെ അകത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ലിക്വിഡ് വരുന്നുണ്ട്, നമ്മൾ എക്സ്ട്രാ ലിക്വിഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതേപോലെ നമ്മള് പഴയ ചുമരുമ്മല്, പുതിയ ചുമരുമ്മല്, ജിപ്സത്തില്, ഫൈഗുഡുമല്, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വാളില് മാത്രമല്ല എന്നാ പറയുന്നത്, തീർച്ചയായിട്ടും പ്ലൈവുഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ, ഡയറക്റ്റ് പ്ലൈവുഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രൈമർ അടിക്കണം. ഓക്കെ, അതായത് പ്ലൈവുഡിൽ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒബ്സർവ് ചെയ്യാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നത്. ഓക്കെ, ജിപ്സത്തിലാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, ജിപ്സത്തിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം സീലിംഗില്. പക്ഷെ അതിനെ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുമോ? കുറച്ച് എക്സ്പീരിയൻസ് വേണ്ടേ? ശരിയാണ്, വെള്ളം കൂടി പോയാൽ മോശമായി പോകും. അതെ അതെ, അതായത് നമ്മള് വാളിലേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതുപോലെ ജിപ്സം സീലിംഗിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷെ കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ വേണം എന്നേ ഉള്ളൂ ജിപ്സം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളം എന്താ പറയുക, ജിപ്സം ഒബ്സർവ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം കൂടി പോവാതിരിക്കാൻ കുറച്ച് ടെക്നിക്കലായിട്ട് അറിയുന്ന ആള് ജിപ്സത്തിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള പ്രതലങ്ങളിലേക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മള് ആ ഇതിപ്പോ കുഴച്ച് നല്ല കുഴച്ചൊരു എന്താ പറയാ, നമ്മള് ഒരു അരിയുണ്ട പോലെയൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ,
ഓക്കെ. ഇതാണ് ഇപ്പൊ സംഭവം. ഇതിന്റെ തന്നെ ഗമ്മും ഉണ്ട്, ഗമ്മും കാര്യമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യുമ്പോഴാണോ ഗമ്മായിട്ട് മാറുന്നത്? വെള്ളം ഒഴിക്കുമ്പോഴാണ്. ഓക്കെ ഓക്കെ, സോക്ക് ചെയ്ത് വെക്കുമ്പോ ഗമ്മായി മാറും. ഓക്കെ, സംഭവമാണ്. അങ്ങനെ നമ്മള് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇത് ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഹോൾഡ് ചെയ്ത് വെക്കണം. രണ്ട് മണിക്കൂർ ഹോൾഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഗമ്മിംഗ് കാര്യം നമുക്ക് പറഞ്ഞു സെറ്റ് ആവാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം, ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് നമ്മള് കുറച്ചൊരു വൺ അവേഴ്സ് വെക്കേണ്ടി വരും അല്ലെ. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ സോക്കിംഗ് പരിപാടി കഴിഞ്ഞു അല്ലെ. ഏകദേശം ഒരു മണിക്കൂർ നമ്മള് വെച്ചിട്ടുണ്ട്, കോട്ടൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സെഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്, മുകളിലും അപ്ലൈ ചെയ്യാനുണ്ട്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, അവിടെ ഒരു ഫംഗസ് പോലെ അല്ലെ ഈർപ്പ് ഇറങ്ങിയിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, ഒരു ഫംഗസ് പോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വാളിലേക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണ ഇങ്ങനെയുള്ള വാളിൽ നമുക്ക് വാൾപേപ്പർ കൊടുക്കാൻ കഴിയില്ല, അത് ബബിള് വരും. തീർച്ചയായിട്ടും വാൾപേപ്പറിന് ബബിള് വരും അല്ലേ, ഇതിന് ബബിള് വരില്ല. അത് അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് വിരിച്ചതിന് ശേഷം ബബിള് കാര്യങ്ങളില്ല, അല്ല ഡയറക്റ്റ് ഇതിന്റെ മുകളിൽ ഈ ഒരു കണ്ടീഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ഗമ്മ ആഡ് ചെയ്യണ്ട, അങ്ങനെ ഒന്നുമില്ല. ഇതന്നെ ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അതൊക്കെ തള്ളാണോ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ, പുള്ളിക്കാരൻ കാണിച്ചു തന്നിട്ട് നമ്മൾ കൂടുള്ളൂ. അപ്പോ എല്ലാം ഓപ്പൺ ആണ്, ഒന്നും മറച്ചു വെക്കാനില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ വാൾപേപ്പറിന്റെ ഒരു കാറ്റലോഗ് പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. മാഷാല്ലാ, ഇത് എത്ര കളറുണ്ട് ഇപ്പോ? 54 അല്ലേ, 54 കളർ അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഇതിപ്പോ ഏത് സമയത്തും 54 കളർ സ്റ്റോക്ക് ഉണ്ടോ? ഓക്കെ, ഇത് പല രീതിയിൽ ടെക്സ്റ്റർ ഡിസൈൻ കാര്യങ്ങളൊക്കെ ആണ് അല്ലേ, ഫീൽ ആണ് വരിക. ഓക്കെ, എല്ലാം കോട്ടഡ് കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ഈ റൂമിന്റെ തീം അനുസരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പം പേപ്പർ, അതായത് ഇപ്പം കാറ്റലോഗ് ബേസ് അല്ലാണ്ട് ഇതിന്റെ PDF കാറ്റലോഗ് ഉണ്ടോ? നമുക്ക് ആ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ 3D വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ PDF കാറ്റലോഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവരെ സംശയങ്ങൾ നമ്മൾ പരമാവധി ദൂരീകരിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്, കണ്ട ബിസിനസ്. ഓക്കെ, അപ്പോ നമ്മൾ വാൾപേപ്പറിന്റെ കാറ്റലോഗ് കണ്ടു. ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങൾ എന്റെ അടുത്ത് ഉണ്ട് കേട്ടോ. ഇതെന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു എന്നുള്ളത് ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയും, അത് മറന്നു എനിക്ക് ഓർമ്മിപ്പിക്കണേ. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാധനം ചുമരിലിടാൻ പോവാണ്. അപ്പൊ മുകളിൽ കയറിയിട്ട് പുള്ളിക്കാരന്റെ എന്താ പറയാ, ഇപ്പൊ ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഞാൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ ചെയ്യിപ്പിക്കുകയാണ്, അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ കയ്യിൽ സാധനം എടുത്തതിന് ശേഷം ചുമരിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതാണ് കാണുന്നത്. അത് ട്രോളർ അല്ലേ അല്ലെ, കയ്യിലുള്ള ട്രോവലർ. ആ ട്രോവൽ, അപ്പൊ ഒരു ട്രോവൽ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാം അല്ലെ, ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു ഒരു കിലോ ഇല്ലേ, വേണ്ട, എനിക്കും ചെയ്യാം അല്ലേ, അന്ന് ഞാൻ ചെയ്തു നോക്കട്ടെ. അപ്പം നമ്മള് പരമാവധി കണക്ക് അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഞാൻ ആനയാണ് കുതിരാണെന്നൊക്കെ പറയുമ്പോ ആ തള്ള് പൊളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ഒന്ന് ചെയ്തു നോക്കട്ടെ. ക്ഷമ വേണം അല്ലേ, ക്ഷമ പഠിക്കാന് ഭയങ്കര സംഭവമാണ്. അപ്പൊ ഈ ട്രോളർ കുറെ ടൈപ്പ് മിസ് ആയി പോയി, കുറച്ച് ഇവിടെ ഫില്ലാക്കാം, ഫില്ലാക്കാം അല്ലേ, ഫില്ലാക്കിട്ട് ടൂൾസ് വെച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ആ ഓക്കെ, അപ്പൊ ഇത് ഈ ട്രോളർ ഇതിപ്പോ അക്രിലിക്കിന്റെ ട്രോളർ ആണ്, ഇതിന്റെ തന്നെ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ഉണ്ട്. ഇത് വേണം നിർബന്ധ ചെയ്യാൻ വേണ്ടിട്ട്, ഇത് വേണം ട്രോളറിൽ. നമുക്ക് ഇത് പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റോ? പറ്റൂല, കൈ കൊണ്ട് ചെയ്യാൻ പറ്റൂല, കൈകൊണ്ട് നമ്മൾ ഫിനിഷിംഗ് ഫിനിഷിംഗ് കിട്ടൂല, ചെയ്യുന്നതിന് കുഴപ്പമില്ല അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കൈ കൊണ്ട് ഇത് കിട്ടും. അപ്പൊ ട്രോളർ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം, നമ്മൾ കൊടുക്കുന്നുണ്ടോ സാധനം? കൊടുക്കുന്നുണ്ട്. ഇതിന് എത്ര പൈസ? ഇതിന് 500 രൂപ വരുന്നുണ്ട്. ഇതിന് 500 രൂപയാണ് റേറ്റ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോ ട്രോളർ ഓൾറെഡി ഉണ്ടെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതടക്കം സർവീസ് കൊടുക്കും. ഓക്കെ ഓക്കെ, വളരെ ഈസി ആയിട്ട് ഇതുപോലെ കൊടുക്കാം. ഇതിപ്പം ഒരു കിലോ എത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും? 50 സ്ക്വയർ ഫീറ്റാ? ആ 50 സ്ക്വയർ ഫീറ്റ് മുതൽ 60 സ്ക്വയർ ഫീറ്റ് വരെ കിട്ടും. ഒരു കിലോന് അത് വളരെ നൈസായിട്ട് ഇട്ടാലേ കിട്ടുള്ളൂ അല്ലേ. ഏകദേശം ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിട്ട് എത്ര ദിവസം സമയം എടുക്കും നമുക്ക്? ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം, ചെയ്യാൻ പറ്റും. ടീമാണെങ്കിൽ നമ്മള് വീട്ടിലുള്ള ആളാണെങ്കിൽ നോർമലി അത് അവരെ ടൈം അനുസരിച്ച് ചെയ്യാൻ പറ്റും, കാരണം ഇത് ഒരിക്കലും കട്ട പിടിക്കൂല. ഓക്കെ, ഒരിക്കൽ വൺ ടൈം നമ്മളിപ്പോ സെറ്റ് ആക്കി വെച്ചാല് നമുക്ക് ഇപ്പോ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 കിലോ പൗഡർ മിക്സ് ആക്കി, പക്ഷെ അവർക്ക് 1.5 കിലോ വേണ്ടുള്ളൂ. അതായത് ഇവിടെ നമുക്ക് 1.5 കിലോ വേണ്ടി വന്നിട്ടുള്ളൂ, ബാക്കി 1.5 കിലോ അവരുടെ ടൈമിന് വേറെ എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.
ചെയ്താൽ മതി. ആറ് മാസം വരെ ഇത് നമുക്ക് കട്ട പിടിക്കാതെ നിൽക്കും. അപ്പൊ ഗൈസ്, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പുള്ളിക്കാരനാണ് ഇപ്പോ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്, ടെക്സ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ കണ്ടിട്ടുള്ളത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ പുറകെ നടന്നുകൊണ്ട് നമ്മളൊരു സൈറ്റൊക്കെ വന്നു കഴിഞ്ഞാല് വേറെ ഒന്നിനും ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷൻ എപ്പോഴാണെന്ന് അറിയോ, ഇതുപോലെ ടെക്സ്ചർ ഡിസൈൻ ചെയ്യാൻ റോയൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും. കാരണം നല്ല തിരക്കുണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ലിക്വിഡ് വാൾപേപ്പർ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ 1 kg പാക്കറ്റിൽ ഭദ്രമായിട്ട് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ 6 മാസക്കാലത്തേക്ക് നമുക്ക് ഇത് കട്ട പിടിക്കൂല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട് അല്ലേ. അതൊക്കെയാണ് എന്നെ ഹൈലൈറ്റ് ചെയ്തത്. അപ്പം എനിക്കറിയേണ്ടത് ഈ ഒരു വാൾപേപ്പർ ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പ്രേക്ഷകർ കാണുന്നുണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ടോ. അപ്പോൾ അവരിപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്, അപ്പോൾ നമ്മുടെ സർവീസ് എങ്ങനെയായിരിക്കും? ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊറിയർ ൂപയുമ്പോ നിങ്ങൾ നെട്ടിപ്പോണ്ട. 1 kg ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് 1 kg നമുക്ക് 50 square feet മുതൽ 60 square feet വരെ ഏരിയ കവർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അനുസരിച്ച് ഒരു 65-70 വരെ പോകും. ഓക്കെ, അതായത് എക്സ്പീരിയൻസും ഒരാളെ ക്ഷമ അനുസരിച്ച്. ക്ഷമ, അപ്പൊ ക്ഷമ പഠിക്കാനുള്ള ഏറ്റവും വലിയ ടൂളാണ്. ഓക്കെ, വളരെ ക്ഷമിച്ചുകൊണ്ട് ചെയ്യണം അല്ലെ. ഓക്കെ, അപ്പം ക്ഷമയുള്ള ആളാണെങ്കിൽ വളരെ നൈസായിട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ 70 square feet ഏരിയ വരെ കവർ ചെയ്യാൻ സാധിക്കും എന്നാണ് പുള്ളിക്കാരൻ്റെ വാദം. ഞാനത് ഗ്യാരണ്ടി പറയുന്നില്ല. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചിട്ട് 70 കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദയവേ എന്നെ തെറി വിളിക്കരുത്. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത് ഇതിപ്പോൾ 2000 രൂപയാണ് അല്ലേ റേറ്റ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര വില കൂടുതലാണെന്ന് തോന്നാം. അത് എന്താ പറയുക, അറിവില്ലായ്മ കൊണ്ട് നമുക്ക് പറയാം അല്ലേ. കാരണം ഞാനൊരു ഇൻറ്റീരിയർ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ പ്രോഡക്റ്റിന് എങ്ങനെ വില വരുന്നതെന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാൾപേപ്പർ, സാധാരണ ഒരു വാൾപേപ്പർ, ഒരു റോള് 53 square feet അല്ലെങ്കിൽ 50 മുതൽ 53 square feet വരുന്ന ഒരു വാൾപേപ്പർ വാങ്ങാൻ, നല്ല ക്വാളിറ്റിയുള്ള എംബോഡർഡ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ വാങ്ങാൻ 2500 രൂപ ചാർജ് വരും. വാറണ്ടി ഉണ്ടാവില്ല, അതാണ് 2500 രൂപ വാൾപേപ്പറിന് ചാർജ്. വാറണ്ടി ഉണ്ട്, ബബിൾസ് വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം 2000 എന്നുള്ളത് വലിയ റേറ്റ് അല്ല എന്നുള്ളതാണ്. കാരണം 2500 രൂപയാണ് ഇതേ സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന വാൾപേപ്പറിന് ചാർജ് വരുന്നത്. പക്ഷെ വാൾപേപ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു അപ്ലൈ ചെയ്യുന്ന വർക്കേഴ്സിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ അതൊന്നും ആവശ്യമില്ല അല്ലേ. അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു പ്രൈസിന് നല്ലൊരു എന്താ പറയുക, നമ്മൾ വാല്യൂ ഫോർ മണി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഹൈടെക്കിന്റെ വാൾപേപ്പർ, ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഒരു കാര്യം. അപ്പോൾ ഞാൻ വന്നത് പുള്ളിക്കാരൻ്റെ ഇരുന്ന് ഞാനിത് എന്താ പറയാ ഡീലർഷിപ്പ് അല്ലേ, ഡീലർഷിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്ന് ചിരിച്ചിട്ട് പറയുന്നത് വേറെ എന്താ, അയ്യോ ഇത് മുടിഞ്ഞു പോകുമോ എന്നുള്ള വിചാരിച്ചിട്ട്. ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരൻ്റെ നമ്മൾ ഡീലർഷിപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പം 2000 എന്നുള്ള പ്രൈസാണ് പുള്ളിക്കാരൻ പറയുന്നത്. MRP 2600 അല്ലേ, 2600 രൂപയാണ് MRP. 2000 രൂപ ഇവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ കയ്യിലാണ് ഡീലർഷിപ്പ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതിന്റെ ഡീലർഷിപ്പ് എടുത്തിരിക്കുകയാണ്. സർവീസ് കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂഷൻ തരുമ്പോ നമ്മുടെ നമ്മുടെ കാപ്പബിലിറ്റി എന്താ നോക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്കിത് കൈമാറുമ്പോ എന്താ തോന്നിയത്? മാർക്കറ്റിംഗ് ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്, വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വിശ്വാസം തെറ്റിക്കാൻ പാടില്ല. പുള്ളിക്കാരന് വാറണ്ടി ഉണ്ട് അല്ലേ, 5 വർഷം വാറണ്ടി ഉണ്ട്. കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ഉണ്ട്, അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഞാനിപ്പോ ഇത് എടുത്ത സ്ഥിതിക്ക് നിങ്ങൾക്കിപ്പം ഫോറിൻ കൺട്രീസിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലും കോൾ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എനിക്ക് അതിന്റെ നെറ്റ്വർക്ക്സ് ഉണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇനി കളികൾ വേറെ ലെവലായിരിക്കും, മാറട്ടെ. എല്ലാ സപ്പോർട്ടും തരും, എല്ലാ സപ്പോർട്ട് തരും. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 2000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ബെസ്റ്റ് പ്രൈസിന് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ബെസ്റ്റ് പ്രൈസിന് തരും. അപ്പം ആവശ്യമാണെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ കോൺടാക്ട് ഉണ്ടാവും, അതിനകത്ത് വിളിക്കാവുന്നതാണ്. അപ്പൊ പുള്ളിക്കാരന് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിപ്പം ഒരു പോർഷൻ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് സമയം എടുത്തിരിക്കുന്നത് 1.5 മണിക്കൂറിൽ താഴെയാണ്. അതായത് വളരെ വളരെ രസകരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസം നമ്മൾ ഡ്രൈയിങ് പീരീഡ് കൊടുക്കണം അല്ലേ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഇപ്പൊ കളറിന്റെ ഇത് ഏതാ?
HI 4 ആണ് അല്ലേ. HI 4 എന്ന് പറയുന്ന ഒരു കാറ്റലോഗിലുള്ള ഒരു കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സാക്ട് കളറ് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ, എക്സാക്ട് കളർ ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിയണം. ഓക്കെ, അപ്പൊ ഗൈസ് മുമ്പുള്ള അവസ്ഥ നിങ്ങൾ കണ്ടാണ്. ഇപ്പൊ കണ്ടോ, ഏകദേശം പകുതിയിലധികം നമ്മള് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങത്തോളം ആ ചുമര് മുഴുവനായിട്ട് ഒട്ടിക്കാനുണ്ട്. അവിടെയും ഫംഗസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു വ്യത്യാസം കണ്ടോ, ഫംഗസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിരിക്കുകയാണ് കണ്ടോ. എന്നോട് ഫംഗസ് കാര്യങ്ങൾ പുറത്ത് കാണില്ല. ഒരു ടെക്സ്റ്റർ ചെയ്ത, ഒരു എംബോസ്ഡ് ടെക്സ്റ്റർ ചെയ്ത ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടാന്. അപ്പൊ ഇതുണ്ടോ, ഇതൊക്കെ എംബോസ്ഡ് ടെക്സ്റ്റർ ചെയ്ത ഒരു ഫീലാണ്. രണ്ട് ദിവസം നമ്മൾ ഇതേപോലെ അനങ്ങാണ്ട് വെക്കണം. അതായത് വേറെ കുട്ടികളെ തൊടാതെയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ രണ്ട് ദിവസമെങ്കിലും നമ്മളൊരു ഡ്രൈയിങ് പീരീഡ് ഇതിന് കൊടുക്കണം. ആ രീതിയിൽ ഇത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട് കളറ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എന്തായാലും ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്തു. അപ്പോൾ തള്ളല്ല, ഇതവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയും ഫംഗസ് ഉണ്ട്, അവിടെയും ഫംഗസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ കവർ ചെയ്തു. വേറൊരു മിക്സിങ്ങും ഇല്ലാണ്ടാണ് പുള്ളിക്കാരൻ ചെയ്തത്. അത് നേരിട്ട് ഞാൻ കണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ സെൻട്രൽ ഹാളിൽ, ഇവരുടെ വീട്ടിലെ സെൻട്രൽ ഹാളിൽ 3 വർഷം മുമ്പ് ചെയ്ത ലിക്വിഡ് വാൾപേപ്പർ റിമൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഗൈസ് അവിടുന്ന് റിമൂവ് ചെയ്ത അതേ സാധനം തന്നെയാണ് നമ്മളിതേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് കയ്യിൽ വെള്ളം സോക്ക് ചെയ്തതിന് ശേഷം ആ റിമൂവ് ചെയ്ത ഏരിയയിലേക്ക് നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് കണ്ടോ, സെയിം സംഭവം ഒട്ടിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ചുമര് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി ചുമരല്ല, ഈ ടി വി യൂണിറ്റിൻ്റെ പാർട്ടീഷനാണ് അവിടെ. അപ്പോൾ ആ ഒരു പ്രൊജക്ഷൻ വന്നതുകൊണ്ട് അവിടെ സീലിങ്ങിന് കൊടുക്കുന്ന ജിപ്സം ബോർഡ് അവിടെ കൊടുത്ത് പാർട്ടീഷൻ ചെയ്തതാണ്. ആ ജിപ്സം ബോർഡിലാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. സാധാരണ നമ്മളൊരു വാൾപേപ്പറാണ് ജിപ്സം ബോർഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള പെയിൻ്റ് അടക്കം നമുക്ക് പുറത്തേക്ക് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രോബ്ലം വന്നില്ല. വളരെ സ്മൂത്തായിട്ട് റിമൂവ് ചെയ്യാൻ സാധിച്ചു. ആ റിമൂവ് ചെയ്തത് സ്വല്പം വെള്ളം കുറച്ചും കൂടി കൂടുന്ന സമയത്ത്, മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ തന്നെ റിമൂവ് ചെയ്ത ആ ഏരിയ തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് എന്നെ അട്രാക്റ്റ് ചെയ്ത മറ്റൊരു സംഭവം. വളരെ മികച്ച രീതിയിലാണ് അത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് വെറുതെ ആയിരിക്കില്ല എന്നുള്ളത് ഈ ഒരു കാര്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് പ്രൂവ് ആയി. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. എക്കോ ഫ്രണ്ട്ലി ആണ്, മറ്റുള്ള കെമിക്കലിൻ്റെ യാതൊരു പ്രോബ്ലംസും നമുക്ക് വരുന്നില്ല. പക്ഷേ ഗൾഫ് നാടുകളിൽ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മൂട്ട പ്രാണി പോലുള്ള കാര്യങ്ങൾ ഇരിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു പ്രശ്നം സ്വാഭാവികമായും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈർപ്പം വന്നിട്ട് ഈ ടെക്സ്റ്റർ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഫംഗസ് കാര്യങ്ങൾ വെളിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കാണുന്നു എന്നുള്ളതാണ്. സോ അത് നമുക്ക് മറികടക്കാൻ ഏറ്റവും നല്ലൊരു ഉപാധി തന്നെയാണ് ഈ ഒരു ലിക്വിഡ് വാൾപേപ്പർ. അപ്പോൾ ഗൈസ് കണ്ടോ, ആ ഒരു സ്ക്വയർ ഏരിയയിലാണ് കട്ട് ചെയ്ത് എടുത്തത്. അത് തന്നെ 3 വർഷത്തിനിപ്പുറം ചെയ്ത ആ ഒരു സംഭവം നമ്മൾ ഇളക്കി മാറ്റി ആ രീതിയിൽ അതേ സാധനം തന്നെ നമ്മളവിടെ ഗം ചെയ്ത് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം പൊളിയാണ്. അതായത് ഗമ്മിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ രസകരമായിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ തരുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, അകമഴിഞ്ഞ സപ്പോർട്ട് വേണം. കാരണം നമ്മൾ ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ടാവും, പക്ഷേ അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അല്ലേ. നല്ല പ്രോഡക്റ്റ് ആട്ടോ, എനിക്കിത് കണ്ടപ്പം നന്നായിട്ട് തോന്നി. ഇനി ഇതിൻ്റെ ഗുണവും നിലവാരവും ഒക്കെ നിങ്ങളാണ് അല്ലേ പ്രേക്ഷകരാണ് പറയേണ്ടത്. ഇത് ഉപയോഗിക്കുക, ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണോ നിങ്ങളുടെ കമൻ്റ് എന്നുള്ളത് തീർച്ചയായും അറിയിക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അത് ഒരുപാട് ആൾക്ക് പ്രചോദനമാവും. തീർച്ചയായിട്ടും ഇത്രയും സമയം എന്താ പറയുക, കാണുമ്പോൾ ചെറിയ പയ്യനാണെന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബിസിനസ് സാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളും കൂടിയാണ് പുള്ളിക്കാരൻ. അപ്പം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പം എന്തായാലും നിങ്ങളെ പരിചയപ്പെടാനും ഈ ഒരു സംഗതി എൻ്റെ കൈവെളിയിലേക്ക് നിങ്ങൾ തന്നതിൽ, അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്ന രീതിയിൽ തന്നതിന് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും പ്രേക്ഷകരോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ നല്ല സർവീസും കാര്യങ്ങളും എന്തായാലും ഡെലിവറി ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് വർക്കേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാമല്ലോ, കൊടുക്കാൻ പറ്റും. പിന്നെ 5 വർഷം വാറണ്ടി പീരീഡ് പറഞ്ഞു, അതെങ്ങനെയാണ്?
അഞ്ചു വർഷം വാറണ്ടി എന്ന് പറയുന്ന സംഭവം. കളർ ഫെയിൽഡ്, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതായത് ക്രാക്ക് പോലുള്ള കാര്യങ്ങൾ വന്നാൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കത് സർവീസ് കൊടുക്കാം. ഇപ്പൊ എന്നെയാണ് കോൺടാക്ട് ചെയ്യുക, അപ്പൊ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ സർവീസിന് അയച്ചു കൊടുക്കും. തീർച്ചയായും ഗൈസ്, ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ലിക്വിഡ് വാൾപേപ്പറിന്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഹൈടെക്കിന്റെ. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വ്യത്യസ്തമായ ഇന്റീരിയർ എക്സ്റ്റീരിയർ വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്താണ്. ഇറ്റ്സ് മൈ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്.